പ്രേക്ഷകരിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന സർവൈവൽ ത്രില്ലറാണ് മോഹൻലാലിന്റെ ചിത്രം നീരാളി. ആദ്യം പതിയെ തുടങ്ങിയെങ്കിലും ആദ്യ പകുതിയുടെ അവസാനം എത്തുമ്പോഴേക്കും ത്രില്ലർ മൂഡ് കടക്കുന്നുണ്ട്. രണ്ടാം പകുതിയോടെ കഥയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സണ്ണി എന്ന ജെമോളജിസ്റ്റും വീരപ്പൻ എന്ന അയാളുടെ ഡ്രൈവറും ജീവിതത്തിലും മരണത്തിനുമിടയിൽ ഒരു നീരാളി കയ്യിൽ അകപ്പെടുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പോയിന്റ്. പ്രായോഗികമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നിസ്സഹായനാകുകയും ചെയ്യുന്ന സണ്ണിയെ മോഹൻലാൽ മികവുറ്റതാക്കിയെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം. വിവിധ സ്ഥലങ്ങളുടെ പ്രിവ്യൂ കണ്ടിറങ്ങിയ പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വില്ലന് ശേഷം 9 മാസം കഴിഞ്ഞാണ് ഒരു മോഹൻലാൽ ചിത്രം എത്തുന്നത്. 2018 ആദ്യ മോഹൻലാൽ ചിത്രത്തെ ഏറെ ആവേശത്തോടെയാണ് ആരാധകർ വരവേറ്റത്. സാജു തോമസിന്റെ തിരക്കഥയ്ക്ക് ബോളിവുഡ് സംവിധായകനായ അജോയ് വർമ്മ ഒരുക്കിയ ചിത്രം ഒരു സർവൈവൽ ത്രില്ലറാണ്. രാവിലെ തന്നെ പലയിടങ്ങളിലും ആരാധകർ കൂട്ടമായെത്തി. അമ്മ പ്രസിഡന്റായി മോഹൻലാൽ എത്തിയതും സിനിമയിലെ വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോഹൻലാലിനെതിരെയുള്ള പ്രതിഷേധം സിനിമാ തിയേറ്ററുകളിൽ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. മലയാളത്തിൽ ഇതുവരെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ചിത്രമാണിതെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അത് കണ്ടിറങ്ങിയവരും ഇത് തന്നെ പറയുന്നു. നദിയ മൊയ്തു, പാർവതി നായർ തുടങ്ങിയവരാണ് നായികമാരായി ചിത്രത്തിൽ എത്തുന്നത്. സൂരജ് വെഞ്ഞാറമൂട്, ദിലീഷ് പോത്തൻ തുടങ്ങിയവരുമുണ്ട്. മൂൺഷോട്ട് എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ ചിത്രം നന്നായി എന്നറിയുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്ക് നൽകുന്നതും. തിയേറ്ററിൽ പോയി തന്നെ ചിത്രം കാണാം.